നമസ്കാരം. 2 മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് 26 ഒരു വലിയ കപ്പലപകടം അമേരിക്കയിൽ നടന്നു. അന്ന് തന്നെ സെയിലിംഗ് കമന്ററി ലഭ്യമായ വിവരങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. നമ്മുടെ ഒരു ക്യാപ്റ്റൻ, സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ, വിമാക്കിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ക്യാപ്റ്റൻ അരുൺ അന്ന് തന്നെ മാർച്ച് 26 തന്നെ 2 വരി മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. അതിലൊരു കാരണം പറഞ്ഞത് ട്വൈസ് പവർ ലോസ് എൻജിൻ ബ്ലാക്ക് ഔട്ട്. 26 മാർച്ച് 26 തന്നെ അദ്ദേഹം തന്നു. ഒരു പക്ഷേ അമേരിക്കൻ സമയവും നമ്മുടെ സമയവും തമ്മിലുള്ള വ്യത്യാസത്തിൽ പല മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയതും അദ്ദേഹം എനിക്ക് കൈമാറിയതും. ഇപ്പോൾ ഔദ്യോഗികമായി മറൈൻ ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തു വന്നു. ഈ MV ഡാലി എന്ന് പറയുന്ന കപ്പൽ എങ്ങനെയാണ് ഫ്രാൻസിസ് കോട്ട് കീ ബ്രിഡ്ജിൽ പോയി ഇടിച്ച് 6 മരണം, ആ പാലത്തിലുണ്ടായിരുന്ന 6 പേർ മരണപ്പെട്ടു, കപ്പലിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കുപറ്റി. ഏകദേശം 34,121 വാഹനങ്ങളാണ് ആ പാലത്തിലൂടെ ഒരു ദിവസം കടന്നു. അത്ര ഹെവി ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജിൽ വളരെ അധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അതിനു മുമ്പ് തന്നെ, ഈ അപകടത്തിന് തൊട്ട് മുമ്പ് വളരെ അലേർട്ടായിട്ട് അവിടുത്തെ ഒഫീഷ്യൽസ്, പോലീസ്, മെഷീനറി, ട്രാഫിക് എല്ലാവരും പ്രവർത്തിച്ചത് കാരണം അപകടം വളരെയധികം കുറഞ്ഞു. അവിടെ മെയിൻ്റനൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഒരു വാഹനത്തിൽ കയറി തിരിച്ചു പോകുന്ന രക്ഷപ്പെടാൻ, ഈ വാർണിംഗ് കേട്ട് അവർ തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് ഈ വാഹനം തന്നെ വെള്ളത്തിൽ വീഴുകയും 6 പേർ മരിക്കുവാനിടയാവുകയും ചെയ്തു. അതിൻ്റെ എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്നും കാരണങ്ങൾ എന്താണെന്നുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത്. US Coast Guard ഇവാലുവേറ്റഡ് ഇത് ഒരു മേജർ മറൈൻ കാഷ്വാലിറ്റി ആയിട്ടാണ് ഈ അപകടത്തെ അവർ വിലയിരുത്തുന്നത്. അപകട സമയത്ത് 4,680 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഭാരം 56,675 മെട്രിക് ടൺ. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്രൂവിനെ മുഴുവൻ ആൽക്കഹോൾ ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കി. അവരുടെ 2 ക്യാപ്റ്റന്മാർ, പൈലറ്റുമാർ ഉണ്ടായിരുന്നു ഈ കപ്പലിൽ. അവരാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് കപ്പൽ പുറംകടലിൽ എത്തിക്കുന്നവൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ അമേരിക്കയിലെ തന്നെ ബാൾട്ടിമോറിലെ, മേരിലാൻഡിലെ തന്നെ ഉദ്യോഗസ്ഥർ, പൈലറ്റുമാർ കപ്പലിലുണ്ടായിരുന്നു, അവരായിരുന്നു കപ്പൽ നിയന്ത്രിച്ചിരുന്നത് എന്നെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്, ലോകം മുഴുവൻ അങ്ങനെയാണ്. പോർട്ടിനകത്ത് പ്രവേശിപ്പിക്കുന്നതും തിരിച്ച് പോർട്ടിന് പുറത്ത് കൊണ്ടുപോയി ആങ്കറേജിൽ വിടുന്നതും അതാത് പോർട്ടിലെ പൈലറ്റുമാരാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് എനിക്ക് മറ്റൊരു ക്യാപ്റ്റനാണ് എനിക്ക് അയച്ചു തന്നത്. അദ്ദേഹം ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. എ പ്രൈമറി ഇലക്ട്രിക്കൽ ബ്രേക്കർ, നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ എന്താണ്, ട്വൈസ് പവർ ലോസ് എൻജിൻ ബ്ലാക്ക് ഔട്ട്, അത് തന്നെയാണ് ഫൈൻഡിങ്ങിലും വന്നിരിക്കുന്നത്. എ പ്രൈമറി ഇലക്ട്രിക്കൽ ബ്രേക്കർ ദറ്റ് ഫീഡ്സ് മോസ്റ്റ് ഓഫ് ദ ഡാലീസ് എക്യുപ്മെൻറ്റ് ആൻഡ് ലൈറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ്ലി ഓപ്പൺസ് എന്ന് ഉദ്ദേശിക്കുന്ന ട്രിപ്സ്, നമ്മുടെ ഇവിടെ പറയാറുണ്ടല്ലോ ട്രിപ്പാവുന്നു. ദ ഷിപ്പ് ലോസസ് ഇലക്ട്രിക്കൽ പവർ എക്സ്പീരിയൻസിങ് എ ബ്ലാക്ക് ഔട്ട്. മാർച്ച് 26 മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ് ഇപ്പോഴാകുമ്പോഴും അതേ കാര്യം, അന്നത്തെ ആദ്യത്തെ ദിവസത്തെ അതേ കാര്യം തന്നെയാണ് ഫൈൻഡിങ്സിലെ ആദ്യത്തെ കാര്യം, എക്സ്പീരിയൻസിങ് എ ബ്ലാക്ക് ഔട്ട്. മെയിൻ പ്രൊപ്പൽഷൻ ഡീസൽ എൻജിൻ ഷട്ട്സ് ഡൗൺ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ പമ്പ്സ് ലോസ്റ്റ് ഇലക്ട്രിക്കൽ പവർ. ദ വെസൽ ലോസസ് മെയിൻ പ്രൊപ്പൽഷൻ, അതിൻ്റെ ഗതി, ഇറ്റ്സ് പ്രൊപ്പല്ലർ സ്റ്റോപ്സ്. ഇത് ഇതിനെ ഓടിച്ചു കൊണ്ടുപോകുന്നത്, മാനുവർ ചെയ്യാൻ പറ്റുന്നത്, സ്പീഡ് കൂട്ടാൻ പറ്റുന്നത്, സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നത് എല്ലാം നിശ്ചലമായി. ഇറ്റ്സ് പ്രൊപ്പല്ലർ സ്റ്റോപ്സ്. അപ്പോൾ ക്രൂ റെസ്റ്റോർസ് ഇലക്ട്രിക്കൽ പവർ ടു ദ വെസൽ. ഉടനെ തന്നെ നമ്മുടെ ഈ പൈലറ്റ് അവരൊക്കെ അവർ നിർദ്ദേശം കൊടുത്ത അനുസരിച്ച് ക്രൂ റെസ്റ്റോർസ് ഇലക്ട്രിക്കൽ പവർ ടു ദ വെസൽ. എന്നിട്ടും അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല. അടുത്തത് കോൾ ഫോർ ടഗ് അസിസ്റ്റ്. അപ്പോൾ നമുക്കെല്ലാം സംശയം ഉണ്ടായിരുന്നു, തൊട്ടടുത്ത ടഗ്ഗുകളൊന്നും ഇല്ലായിരുന്നോ കപ്പലിനെ നിയന്ത്രിക്കാനും സഹായിക്കാനും. അന്ന് ഈ സംശയം സെയിലിംഗ് കമന്ററി ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി, കോൾ ഫോർ ടഗ് അസിസ്റ്റ്, സീനിയർ പൈലറ്റ് ഓർഡേഴ്സ് ആങ്കർ ഡ്രോപ്ഡ്. ഈ 2 കാര്യവും സെയിലിംഗ് കമന്ററി അന്ന് ചോദിച്ചു. ടഗ്ഗുകളൊന്നും സമീപത്തില്ലായിരുന്നു അവരെ രക്ഷപ്പെടുത്താൻ, ഈ ആങ്കർ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നു. ഇത് 2 ചെയ്തു.
അസിസ്റ്റിനെ ടഗിനെ വിളിച്ചു, ആങ്കർ ഡ്രോപ്പ് ചെയ്യാനും പറഞ്ഞു. സെക്കൻഡ് ബ്ലാക്ക് ഔട്ട് ഒക്കേഴ്സ്, അത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും, അപ്പോൾ ക്രൂ റിസ്റ്റോർസ് ഇലക്ട്രിക്കൽ പവർ ടു ദ വെസൽ എന്ന് പറഞ്ഞല്ലോ, അത് വീണ്ടും പോയി സെക്കൻഡ് ബ്ലാക്ക് ഔട്ട് ഒക്കേഴ്സ്. ഇത് കൃത്യമായും നമ്മുടെ ക്യാപ്റ്റൻ അരുൺ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ബ്ലാക്ക് ഔട്ട് എന്ന് മാർച്ച് 26 തന്നെ പറഞ്ഞു. അടുത്ത ഫൈൻഡിങ്, VHF മറൈൻ റേഡിയോ കോൾ ഈസ് മെയ്ഡ് ടു വാൺ ഓൾ വാട്ടർ ബോൺ ട്രാഫിക്, കടലിലുണ്ടായിരുന്ന ആ നദിയിലുണ്ടായിരുന്ന എല്ലാ മറ്റ് യാനങ്ങളെയും വാൺ ചെയ്യുന്ന തരത്തിൽ VHF മെസ്സേജ് ഇവർ നൽകി. അടുത്തത്, ദ ഡാലി ഹിറ്റ്സ് ദ കീ ബ്രിഡ്ജ്. കീ എന്ന് പറയുന്നത് ഫ്രാൻസിസ് സ്കോട്ട് കീ എന്നാണ് ബ്രിഡ്ജിൻ്റെ പേര്. ദ ഡാലി ഹിറ്റ്സ് ദ കീ ബ്രിഡ്ജ്, 24 പേജ് വരുന്ന ഈ ബേസിക് ആയിട്ടുള്ള പ്രിലിമിനറി റിപ്പോർട്ടിൽ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ റിപ്പോർട്ടിലും വന്നിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകത, 23 ക്രൂ ഇന്ത്യക്കാരാണ്. ഇത് മാനേജ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, സിനർജി ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു മലയാളി ക്യാപ്റ്റൻ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. സിംഗപ്പൂരിലെ ഗ്രൈസ് ഷിപ്പിംഗ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്, കമ്പനി ഓൺ ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ താല്പര്യം. ഇത് മാത്രമല്ല, വളരെ താമസിയാതെ നമ്മുടെ ഇവിടെയും ഇതുപോലെ കപ്പലുകൾ നമ്മുടെ തുറമുഖത്തെ പൈലറ്റുമാർ പോയി. ഇപ്പോൾ ഷെൻഹുവ പോലും, ഷെൻഹുവ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്, ഷെൻഹുവ പോലും നമ്മുടെ ഇവിടെ നിന്നുള്ള പൈലറ്റ് പോയിട്ടാണ് കൊണ്ടുവരുന്നത്. മിക്കവാറും നമ്മുടെ ഇവിടുത്തെ പൈലറ്റ് തുഷാറാണ് ആ ദൗത്യം ഏറ്റെടുക്കാറുള്ളത്. അവിടെ പോയി കപ്പലിനെ അകത്തു കൊണ്ടുവരും, തിരിച്ച് അതുപോലെ തന്നെ പുറംകടലിൽ കൊണ്ടുവിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഡാലിയുടെ അപകടം. പിന്നെ ഇത് അവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മുടെ മുമ്പിലൂടെ കൊളംബോയിലോട്ട് പോകേണ്ടതായിരുന്നു ഈ കപ്പൽ. അങ്ങനെ നമുക്ക് വൈകാരികമായി വളരെയധികം ബന്ധമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സെയിലിംഗ് കമൻ്ററി കീനായിട്ട് ഫോളോ ചെയ്യുകയും പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ക്യാപ്റ്റൻ ജസ്റ്റിൻ അദ്ദേഹം നമുക്കിത് അയച്ചു തന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, മുഴുവൻ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റയാണ്, അത് മുഴുവൻ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ശേഷി എന്നെ പോലെ ഒരാൾക്കില്ല. എന്നാലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിക്കാൻ ശ്രമിച്ചത്. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ട സീരിയസ് ആയിട്ടുള്ള അടുത്ത പഠനവും ഉണ്ടാകും, ഫൈനൽ റിപ്പോർട്ടും പുറത്തു വരും. ഇതിൽ നിന്ന് കാര്യമായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല, എന്തായാലും നമുക്ക് അതും പ്രതീക്ഷിക്കാം. ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് വെസലുകളാണ്, ധാരാളം വെസലുകൾ ട്രാക്ക് ചെയ്തെങ്കിലും അധികം സമയമില്ലല്ലോ നമുക്ക് പ്രേക്ഷകരോട് പറയുവാൻ പറ്റിയ രണ്ട് വെസലുകൾ. ഒന്ന് നമ്മുടെ ഷെൻഹുവ 34 ഇന്നലെ എത്തി, പുറംകടലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 50 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് കിടക്കുന്നത്. ഇന്ന് രാവിലെ 10 ഹാർബറിൽ പ്രവേശിപ്പിക്കും എന്നാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ കുറേ അധികം നാൾ ചർച്ച ചെയ്ത എയിൻ മാസ്ക്, മെത്തനോൾ ഫ്യൂവലിൽ ഓടുന്ന എയിൻ മാസ്ക് ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ മുമ്പിലൂടെ ഇന്നലെ കടന്നുപോയി. ജബലാലിയിൽ നിന്ന് ചൈനയിലെ നിങ്ബോയിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫ്രണ്ടിലൂടെ കടന്നുപോയത്. ഏകദേശം 40 നോട്ടിക്കൽ മൈൽ ഉള്ളിലൂടെ കടന്നുപോയി. എന്താണ് എയിൻ മാസ്കിൻ്റെ പ്രത്യേകതയെന്ന് സ്ഥിരം പ്രേക്ഷകർക്കറിയാം. മെത്തനോൾ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ, ഏകദേശം 16,000 TU ആണ് എയിൻ മാസ്കിൻ്റെ ശേഷി. മെത്തനോളാണ് ഇന്ധനം, ഡ്യുവൽ ഫ്യൂവൽ, മെത്തനോൾ കിട്ടുമ്പോൾ മെത്തനോൾ, അല്ലാത്തപ്പോൾ ഡീസൽ. എന്തായാലും രണ്ട് വെസലുകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്തത്. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.